നമസ്കാരം. ഹെൽത്ത് അപ്ഡേറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിജിൻ. പ്രഗ്നൻ്റ് ലേഡീസിൽ കോവിഡ് വാക്സിൻ എടുക്കാമെന്ന് ഈയിടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് അമ്മമാരിലും മുലയൂട്ടുന്ന അമ്മമാരിലും കോവിഡ് വാക്സിൻ എടുക്കാമെന്ന് നമ്മുടെ പുതിയതായിട്ടുള്ള ഡയറക്ഷൻസ് വന്നു. അപ്പോൾ പലരുടെയും സംശയം, ഇപ്പം മുലയൂട്ടുന്ന അമ്മമാരിൽ ചെറിയ കുട്ടികളുണ്ട്, കുറച്ചുകൂടി വലിയതായിട്ടുള്ള കുട്ടികളുണ്ട്, അങ്ങനെയുള്ള എല്ലാവരിലും, ഇപ്പോൾ ന്യൂ ബോൺ ആയിട്ട് ജനിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള കുട്ടികളുള്ള അമ്മമാരിലും രണ്ട് വയസ്സുള്ള കുട്ടികളുള്ള അമ്മമാരിലും വാക്സിൻ എടുക്കാനായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പലരും സംശയം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മുലയൂട്ടുന്ന അമ്മമാരിൽ വാക്സിൻ ആദ്യം എടുക്കാതിരുന്നതിനുള്ള പ്രധാന കാരണം, ഒന്ന്, സാധാരണ ആളുകളിൽ എടുക്കുന്ന അതേ ഇഫക്റ്റ് മുലയൂട്ടുന്ന അമ്മമാരിൽ വാക്സിൻ എടുത്താൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കൺസേൺ. രണ്ടാമതായിട്ട്, സാധാരണ ഉണ്ടാകുന്ന ആളുകളിൽ ഉണ്ടാകുന്ന പോലെ ഉള്ള സൈഡ് ഇഫക്റ്റ്സ് ആണോ അതോ മുലയൂട്ടുന്ന അമ്മമാരിൽ സൈഡ് ഇഫക്റ്റ്സ് കൂടുതലുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കൺസേൺ. മൂന്നാമതായിട്ട്, മുലയൂട്ടുന്ന അമ്മമാരിൽ അവരുടെ മുലപ്പാലിൻ്റെ കൂടെ ഈ വാക്സിനിൻ്റെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചെന്ന് കൊച്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ കൺസേൺ. അപ്പോൾ ഇതിലെ ആദ്യത്തെ രണ്ട് നമ്മുടെ ചോദ്യങ്ങളും, അതായത് മുലയൂട്ടുന്ന അമ്മമാരിൽ വാക്സിൻ എടുത്താൽ ആ വാക്സിൻ ഇഫക്റ്റ് ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 600 മില്യൺ കോവിഡ് വാക്സിൻ ലോകത്തെമ്പാടും എടുത്തു കഴിഞ്ഞു. ഇത്രയും വാക്സിൻ എടുത്തതിൽ നിന്നും പല മുലയൂട്ടുന്ന അമ്മമാരും വാക്സിൻ എടുക്കേണ്ടതായിട്ട് ആവശ്യം വന്നു. പലരും ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയതുകൊണ്ടും ഹൈറിസ്ക് ആളുകളായതുകൊണ്ടും തുടക്കത്തിൽ തന്നെ അവർക്ക് വാക്സിൻ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ പഠനം നിന്നൊക്കെ മനസ്സിലായത്, മുലയൂട്ടുന്ന അമ്മമാരിൽ വാക്സിൻ എടുത്താൽ സാധാരണ ആളുകളിൽ വാക്സിൻ എടുക്കുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് അവരിലും കാണുന്നത്. മുലയൂട്ടുന്ന അമ്മമാരിൽ ചില ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും. പ്രൊലാക്ടിൻ എന്നറിയപ്പെടുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. പക്ഷേ എങ്കിൽ കൂടിയും ഈ വാക്സിനും ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. വാക്സിൻ, കോവിഡ് വാക്സിൻ അല്ലാതെയുള്ള ആളുകളിൽ ഉണ്ടാക്കുന്ന അതേ ഇഫക്റ്റ് മുലയൂട്ടുന്ന അമ്മമാരിലും ഉണ്ടാക്കുമെന്നാണ് അതിൽ നിന്നുള്ള ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് മനസ്സിലായത്. ഇനി രണ്ടാമത്തെ നമ്മുടെ ചോദ്യം, മുലയൂട്ടുന്ന അമ്മമാരിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അതിലും ഇത്രയധികം വാക്സിൻ എടുത്തതിൽ നിന്നും നമുക്ക് മനസ്സിലായത്, ആ ഒരു ഒബ്സർവേഷൻ സ്റ്റഡീസിൽ നിന്നും നമുക്ക് മനസ്സിലായത്, മുലയൂട്ടുന്ന അമ്മമാരിൽ യാതൊരു വിധത്തിലുള്ള കൂടുതലായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകുന്നില്ല. സാധാരണ ആളുകളിൽ ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ മാത്രമാണ് മുലയൂട്ടുന്ന അമ്മമാരിലും ഉണ്ടാകുന്നത്. അവർക്ക് കൂടുതലായിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകുക, അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാകുക, അങ്ങനെ ഒരു സംഭവവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ കൂടി ഇതിൽ സോൾവ് ആയിപ്പോയി. ഇനി അടുത്തൊരു കൺസേൺ, മുലയൂട്ടുന്ന അമ്മമാരി മുലപ്പാലിലൂടെ വാക്സിൻ്റെ എന്തെങ്കിലും കമ്പോണൻസ്, അല്ലെങ്കിൽ വാക്സിൻ്റെ ഈ വൈറസിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും കുട്ടികളിലൊക്കെ പകരുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ വാക്സിനുകളിൽ എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ വൈറസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, അല്ലെങ്കിൽ ഡെഡ് വൈറസ്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വൈറസിനെ ആ രീതിയിലോട്ട് പരിവപ്പെടുത്തിയിട്ടാണ് നമ്മൾ വാക്സിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് മുലപ്പാലിലൂടെ ആ കൊച്ചിലോട്ട് കലർന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, വൈറസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യതയില്ല. രണ്ടാമതായിട്ട്, മുലപ്പാലിൽ ഈയൊരു ഘടകം, ഇതിൻ്റെയൊക്കെ അളവ് ഉണ്ടാകുമോ എന്ന് തന്നെ വളരെ സംശയമാണ്. അതിൻ്റെ പഠനങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടിയും ഇത് വളരെ ഉണ്ടെങ്കിൽ തന്നെ വളരെ നെഗ്ലിജിബിളായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമാണ് ഇതിൻ്റെ എന്തെങ്കിലും കമ്പോണൻസ് കടക്കാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത്, ആ കുഞ്ഞുങ്ങളിലും, എത്ര ചെറുതായുള്ള കുഞ്ഞായാലും ശരി, ആ കുഞ്ഞുങ്ങളിലും വാക്സിനുമായി ബന്ധപ്പെട്ട്, അമ്മയ്ക്കൊരു വാക്സിൻ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ ഈയിടെ നമ്മുടെ ഗവൺമെൻറ്റും മുലയൂട്ടുന്ന അമ്മമാരിലും വാക്സിൻ എല്ലാ മുലയൂട്ടുന്ന അമ്മമാരിലും കൊടുക്കാനായിട്ട് നമ്മുടെ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അതേപോലെ WHO ഗൈഡ് ലൈനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കോവിഡ് വാക്സിൻ എടുക്കാമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ പഠനത്തിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എടുക്കാം. മുലയൂട്ടുന്ന അമ്മമാരായാലും തീരെ ഇപ്പോൾ കൊച്ച്
തീരെ ചെറിയ കൊച്ചായാലും കുഞ്ഞുള്ള അമ്മമാരിലായാലും ശരി, വാക്സിൻ എടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ. എല്ലാവർക്കും ഈ വിവരം ഉപകാരപ്രദമാകട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.